ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റൂട്ട്സ് ഓഫ് വെസിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനേലിൽ കണ്ടതുപോലെ ഞൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വിഭവം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം പോയാലൊരു 3 അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാലൊരു 5, അതിൽ കൂടത്തില്ല ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണണേ. കൂടുതലൊന്നും വലിച്ചു നീട്ടി പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം തന്നെയായിരിക്കും. എങ്കിലും ഒന്ന് കണ്ടു നോക്കൂ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടെങ്കിലോ. അപ്പോൾ ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. എന്താ, നിങ്ങൾക്കറിയാവുന്ന തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചേക്കൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്ളോഗുകളും നോട്ടിഫിക്കേഷൻസായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായിട്ടും 3 ഐറ്റംസ് മതി നമ്മുടെ ഈ ചെറിയ സാധനം ഉണ്ടാക്കാൻ. 1 അവൽ, 2 തേങ്ങ, 3 ശർക്കര. ബാക്കിയുള്ളത് ഒബ്ജക്റ്റീവ്സ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട, ചേർത്താൽ നന്ന്, അത് വഴിയെ പറയാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം അവലൊന്ന് വറക്കണം. ഒരുപാട് നേരമിട്ട് വറക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുരുമുറുക്കുക, അത്രയും മതി. ഒരുപാടൊന്നും മുരുമുറുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. നല്ല മുരുമുരിപ്പൊന്നും ആയിട്ടില്ല, എങ്കിലും നല്ല മണമൊക്കെ വന്ന് ഒരു ഏകദേശം ലെവലൊക്കെ ആയിട്ടുണ്ട്. മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയിടാം. സാധാരണ നമ്മൾ ഈ അവൽ നനയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നനച്ചിട്ട് തേങ്ങയിട്ട് ശർക്കര ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വറുത്തിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റാണ്. ആ നനച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കിട്ടും ഇങ്ങനെ വറുത്ത് എടുത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ. തേങ്ങ ഇടുന്നതിന് മുൻപ് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാൻ മറക്കല്ലേ. തേങ്ങയിട്ട് ഏകദേശം ഒരു ലെവലായതിന് ശേഷം ഒന്ന് ഇളക്കി ഏകദേശം എല്ലായിടത്തൊന്നും ആയതിനു ശേഷം പിന്നെ ശർക്കര ഇടാം. ശർക്കര ഇട്ടും ഇതുപോലെ ഇളക്കുക. നമ്മൾ തേങ്ങ ഇട്ട് ഇളക്കിയതുപോലെ ശർക്കര ഇട്ടും ഒന്ന് ഏകദേശം എല്ലായിടത്തും ശർക്കര ആവുന്നതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. പൊളി. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് പൊളിയായിട്ടുണ്ട് സംഭവം. ഏകദേശം സെറ്റൊക്കെ ആയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് ചേർത്താൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് പറഞ്ഞത്. അത് ഏലക്ക നെയ്യ് ഒക്കെ ഇതിനകത്ത് ചിലർ ചേർക്കും. അത് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു വേറൊരു ടേസ്റ്റാണ്. നല്ല സൂപ്പർ സാധനം. ഏലക്കയും നെയ്യും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റാവും. അപ്പോൾ അവൽ നനയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവൽ വറുത്തെടുത്തിട്ട് ഇത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കൊള്ളൂ കേട്ടോ. അതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. ഒപ്പം തന്നെ ഷെയർ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ് നമ്മുടെ ഈ വ്ളോഗിൽ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയറും ചെയ്തോളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്ളോഗുകളും നോട്ടിഫിക്കേഷൻസായി നിങ്ങൾക്കരികിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വ്ളോഗുമായി കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ.